നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതോടെ സ്ത്രീകളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഉണ്ടായിരുന്നു കൊച്ചുകുട്ടികളെ വരെ പിടിച്ചുകൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുകയാണ് താലിബാൻ എന്ന വാർത്തകൾ പുറത്തെത്തിയത് ഏറെ ഭയത്തോടെയായിരുന്നു നമ്മളെല്ലാം കേട്ടത് വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും താലിബാൻ നിഷേധിക്കുകയാണ് എന്നു പറഞ്ഞു നിരവധി പെൺകുട്ടികൾ തന്നെ രംഗത്തെത്തിയിരുന്നു മാത്രമല്ല സ്ത്രീകൾക്ക് ഇനി ജോലിക്ക് പോകാൻ കഴിയുമോ എന്ന ആശങ്കയും നിലനിന്നിരുന്നു അതിനുള്ള ഉത്തരമാണ് താലിബാൻ ഇപ്പോൾ നൽകുന്നത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും വരെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നാണ് താലിബാൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തിയാണ് പോലും ഇത്തരമൊരു നിർദ്ദേശം താലിബാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഈ തീരുമാനം താൽക്കാലികമാണെന്നും താലിബാൻ വക്താവ് സബീഹുല്ല മുജാഹിദ് മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് താലിബാന്റെ നിർദ്ദേശം സുരക്ഷാ പ്രശ്നങ്ങൾ അവസാനിക്കും വരെ വീട്ടിലിരിക്കണമെന്നും അതിനുശേഷം തിരിച്ചെത്താമെന്നും താലിബാൻ വക്താവ് അറിയിച്ചു നേരത്തെ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാമെന്നും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം തുടരാമെന്നും താലിബാൻ ഉറപ്പു നൽകിയിരുന്നു ശരിയത്ത് നിയമപ്രകാരമുള്ള എല്ലാ അവകാശങ്ങളും സ്ത്രീകൾക്ക് നൽകുമെന്നും താലിബാൻ വ്യക്തമാക്കിയിരുന്നു ജോലി ചെയ്യുന്ന സ്ത്രീകളെ വിലക്കില്ലെന്നും അതേസമയം ഇസ്ലാമിക് നിയമപ്രകാരമുള്ള ജോലികളിലെ സ്ത്രീകൾക്ക് അനുവാദം നൽകൂ എന്നുമാണ് താലിബാന്റെ നിലപാട് അതേസമയം താലിബാൻ പ്രവർത്തകർ വീടുകൾ തോറും കയറി ജോലിക്ക് പോകുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ താലിബാൻ ഭരണത്തിൽ സ്ത്രീകളെ തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിരുന്നു ബുർഖ ധരിച്ച് പുരുഷ ബന്ധുവിനോടൊപ്പം മാത്രമേ പുറത്തിറങ്ങാനും അനുവാദമുണ്ടായിരുന്നുള്ളൂ സ്ത്രീകളോട് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാനാണ് താലിബാൻ പറഞ്ഞിരിക്കുന്നത് അത് എത്ര കാലം സ്ത്രീകൾക്ക് തുടരേണ്ടി വരും